നമസ്തേ. ശബരിമല തുലാമാസ പൂജയ്ക്കായി നട തുറന്നിരിക്കുന്നു. ഈ വേളയിൽ ഇപ്പോൾ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെ ഒരു പ്രവേശനം ഇവിടേക്ക് സാധ്യമാക്കിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കാര്യം നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് ഭക്തജനങ്ങളെ പൂങ്കാവനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ തുലാമാസം മുതൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൈന്ദവ സംഘടനകളുടെ ഒരു എതിർപ്പിനെ മറികടന്നാണ് ഈ ഇങ്ങനെ ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഭക്തരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഇപ്പോൾ വ്യാപനം വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ വ്യാപനത്തിൻ്റെ ഒരു ശരാശരി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നും അതുപോലെ മറ്റ് ഹൈന്ദവ സംഘടനകളിൽ നിന്നുമൊക്കെ ദേവസ്വം ബോർഡിനും സർക്കാരിനും കത്ത് നൽകിയിരുന്നു. കാര്യം ഈ ഒരു അവസരത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. കാര്യം കോവിഡ് ഒരുപക്ഷെ ഇതുവരെ ബാധിക്കാത്ത ഒരു പ്രദേശം ശബരിമലയാണ്. കാര്യം പുറം ലോകവുമായുള്ളൊരു ബന്ധം അവിടെ ഇല്ല. നട അടച്ചിരിക്കുന്ന വേളയിൽ മേൽശാന്തിയും പിന്നെ ചില സഹായികളും ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും മാത്രമാണ് ശബരിമലയിലുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഭക്തരെ അങ്ങോട്ട് കടത്തിവിട്ടാൽ, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ അവിടേക്ക് എത്തിച്ചേർന്നാൽ ഈ ഒരു അസുഖം അവിടെ സ്പ്രെഡായി കഴിഞ്ഞാൽ മേൽശാന്തി അതുപോലെ മറ്റു പരികർമ്മികൾ സുരക്ഷാ ജീവനക്കാർ എല്ലാവരും തന്നെ ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ആ ഒരു ഭീഷണി മുന്നിൽ കണ്ടാണ് ഹൈന്ദവ സംഘടനകളും പന്തളം കൊട്ടാര ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഒരു കത്ത് ദേവസ്വം ബോർഡിന് ഒരു മുൻകൂർ ആയിട്ട് നൽകിയിരുന്നത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഭക്തരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് തുലാമാസ പുലർച്ചയിൽ അധികം ഭക്തജനത്തിരക്ക് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം ചില ഭക്തർ മാത്രമാണ്, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ചുരുക്കം ചില ഭക്തർ മാത്രമാണ് ഇന്ന് മല കയറിയത്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാണ്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാര്യം, ആളൊഴിഞ്ഞ ഒരു സന്നിധാനം. കഴിഞ്ഞ മാസങ്ങളിൽ പോലെ തന്നെ ഈ ഭക്തരെ കടത്തിവിടാത്ത മാസങ്ങളിൽ ആ പൂങ്കാവനം എങ്ങനെയായിരുന്നു, അതേ ഒരു പ്രതീതി ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും. ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് അത്തരത്തിൽ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് ശബരിമല സോപാനത്തിൽ രാവിലെ നടന്ന മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി വരിക്കാട്ട് മഠത്തിൽ വി കെ ജയരാജ് പോറ്റി ആണ് അദ്ദേഹമാണ് ശബരിമല മേൽശാന്തിയായി. അടുത്ത 1 വർഷത്തേക്കുള്ള അയ്യപ്പ പൂജയുടെ ധന്യത അത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. മുൻപ് അദ്ദേഹം മാളികപ്പുറം മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ശബരിമലയിൽ 1 വർഷം ശബരീശ്വര ഭജനത്തിനായി മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ രജികുമാറാണ് മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും മലയാളികളായ ഭക്തർ അങ്ങോട്ടേക്ക് പോകാൻ മടിക്കുന്നു എന്ന ഒരു കാര്യം വ്യക്തമാണ്. കാര്യം മലയാളികളെ ഇന്ന് വളരെ കുറച്ച് മാത്രമേ ഈ സന്നിധാനത്ത് കാണാനായുള്ളൂ. ബാക്കി തമിഴ്നാട് കർണാടകം എന്ന സ്ഥലങ്ങളിൽ നിന്നും ദൂരെ കലകൂട്ടി മുൻകൂട്ടി ബുക്ക് ചെയ്തു വന്നവർ മാത്രമാണ് ഇന്ന് എത്തിയത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് വച്ചിരിക്കുന്ന ഒരു നിബന്ധന പ്രകാരം 250 പേർക്കാണ് ഒരു ദിവസം പ്രവേശനം. പക്ഷേ ആ ഒരു തോതൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇന്ന് ഒന്നാം തീയതിയും ശനിയാഴ്ചയും ആയിരുന്നിട്ട് കൂടി വളരെ ചുരുങ്ങിയ ജനക്കൂട്ടം മാത്രമാണ് ഇന്ന് അവിടെ സന്നിധാനത്ത് ഉണ്ടായത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ 5 ദിവസങ്ങളിലായി 1250 പേർക്ക് ദർശനം നൽകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. പക്ഷേ അത്രയൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം, ഈ നട തുറന്നിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഭക്തരെ പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ അവരെ പ്രവേശിപ്പിച്ചാലും ഇല്ലെങ്കിലും ദേവസ്വം ബോർഡിന് വരുന്ന ചിലവുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഒരേ കണക്കിന് തന്നെയായിരിക്കും. ഭക്തർ വന്നാലും ഇല്ലെങ്കിലും അവർക്ക് ചിലവ് ഒന്ന് തന്നെയാണ്. പക്ഷേ വരുമാനം കാര്യമായി വരുന്നുമില്ലെങ്കിൽ ദേവസ്വം ബോർഡ് വീണ്ടും പോവുക ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കും. കാര്യം KCB വളരെ യൂണിറ്റിന് 15 രൂപ നിരക്കിലാണ് ശബരിമലയിൽ വൈദ്യുതി KCB നൽകുന്നത്. നാട്ടിൽ മറ്റു ക്ഷേത്രങ്ങൾക്ക് 7 രൂപ നിരക്കിലാണ്. പക്ഷേ ശബരിമലയിൽ ഇത് 15 രൂപ നിരക്കിലാണ് KCB വൈദ്യുതി നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ, വാട്ടർ അതോറിറ്റി, KSRTC ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ
ഈയൊരു ഇതേപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിൽ കുറച്ച് അവരുടെയൊക്കെ ചാർജ് അധികമാണ് എന്നൊരു പരാതി കാലാകാലങ്ങളിലായി തന്നെ നിലവിലുണ്ട് പക്ഷേ ഇതൊക്കെ ദേവസ്വം ബോർഡ് തന്നെ വഹിക്കേണ്ടി വരും ഈ കെഎസ്ഇബിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെ പൈസ അടക്കേണ്ടി വരുമ്പോൾ അതിന് തക്കതായ ഒരു വരുമാനം മറുഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നു എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയാമെങ്കിൽ ഇത്തരത്തിൽ ആചാരങ്ങളുടെ മേൽ കടന്നു കയറി ആചാരങ്ങളെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് ഇപ്പോൾ ചില ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു കാര്യം ഈ ഒരു വർഷം ഇത്തരത്തിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടാൽ ഇനി വരും വർഷങ്ങളിലും അതൊരു പ്രചോദനമാകും അത്തരത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്ത് സാധ്യമാക്കുക വളരെ എളുപ്പമായിരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള ഒരു കച്ചകെട്ടലാണ് ഈ ഇത്തരത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കൽ എന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ എന്തായാലും ഈ ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഒരു വിലയിരുത്തലാകും ഈ വരുന്ന തീർത്ഥാടന കാലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുക ഇനി തീർത്ഥാടനത്തിന് ഒരു മാസം മാത്രമാണ് ബാക്കിയായുള്ളത് അടുത്ത മാസം നവംബർ 16 നട തുറക്കുമ്പോൾ അത് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരു ആരംഭമാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുന്നിലുള്ളത് അതേസമയം തന്നെ മറുഭാഗത്ത് കോവിഡ് വ്യാപനം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഭക്തർക്കും ഹൈന്ദവ സംഘടനകൾക്കും പന്തളം രാജകൊട്ടാരത്തിനുമൊപ്പമുള്ള തത്വമയി ന്യൂസിൻ്റെ ആ ഒരു യുദ്ധം ആ ഒരു പോരാട്ടം അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം ഭക്തർക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്